السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله على محمد وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون

അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ധാരാളം സമയം ഓടി ധാരാളം തകരാറുകൾ വന്നിട്ടുള്ള നമ്മുടെ വാഹനം മെയിൻ്റനൻസിന് വേണ്ടി ഒരാഴ്ച നമ്മൾ നിർത്തിയിട്ട് കൊടുക്കണം അതിൻ്റെ എല്ലാ പാർട്സും അതിൻ്റെ എഞ്ചിനും എന്തെല്ലാം തകരാറുകളുണ്ടോ അതൊക്കെ വളരെ സമയമെടുത്ത് കണ്ടുപിടിച്ച് മെയിൻ്റെ ചെയ്ത് വളരെ വൃത്തിയായി ഒരു പുതുമയോടുകൂടെ ഒരു പുതിയ ജന്മമെന്നോണം ആ വണ്ടിയെ നമുക്ക് തിരിച്ച് കിട്ടാനുള്ള പരിശ്രമമാണ് അതുപോലെ തന്നെ പതിനൊന്ന് മാസത്തെ ഓട്ടത്തിനു ശേഷം ഒരു മാസം പൂർണ്ണമായി നമ്മുടെ ജീവിതത്തെ വിമുലീകരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ എല്ലാ പാർട്സും ശുദ്ധമാക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു സമയമാണ് റമല അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഭാഗങ്ങൾ എടുത്തു വെച്ചിട്ട് ഓരോ പാർട്സ് എടുത്തിട്ട് നമ്മൾ ശരിയാക്കണം അപ്പോൾ അതിൽ ഒരു കാര്യമാണ് നമ്മുടെ ലൈംഗിക വിശുദ്ധി എന്നുള്ളത് ഇത് വളരെയധികം നമ്മൾ ചിന്തിച്ച് ഉൾക്കൊണ്ട് മനസ്സിലാക്കി പരിഹാരമുണ്ടാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സഹോദരങ്ങളെ പരസ്യങ്ങളല്ലേ നമ്മൾ എവിടെയും കാണുന്നത് പരസ്യത്തിൻ്റെ വരുമാനം എത്രയാണ് ഇപ്പോൾ സ്വന്തമായൊരു യൂട്യൂബ് ചാനലിലെ ആൾക്ക് വരുമാനം കിട്ടാൻ കാരണം എന്താണ് അതിലെ പരസ്യങ്ങളാണ് അയാൾക്കതിന് വരുമാനത്തിലൂടെ ഒരു കാരണമായിട്ടുള്ളത് ഓരോ പരസ്യങ്ങളും നമ്മളെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ടാണല്ലോ ഒരു പക്ഷേ കോടികൾ കമ്പനികൾ പരസ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് യാതൊരു പരസ്യവും ആവശ്യമില്ലാതെ മനുഷ്യൻ്റെ പ്രകൃതിയിൽ തന്നെയുള്ള പ്രചോദനമാണ് ലൈംഗികതയ്ക്കുള്ള പ്രചോദനം എന്നുള്ള ഒരു സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ആകർഷണീയത അത് പ്രകൃതിദത്തമായി ഇവിടുത്തെ കുടുംബ സംവിധാനങ്ങൾ നിലനിന്ന് പോകാൻ വേണ്ടി അള്ളാഹു വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വയമേ മനുഷ്യൻ്റെ പ്രകൃതിയിൽ താല്പര്യം ഒരു വിഷയത്തിലേക്ക് നമ്മളെ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ കാണുന്ന വേഷങ്ങൾ അതേപോലെ തന്നെ പരസ്യങ്ങൾ അതേപോലെ നമ്മുടെ ഒപ്പം ജീവിക്കുന്നവരുടെ പെരുമാറ്റങ്ങൾ എല്ലാം പല സന്ദർഭങ്ങളിലും നമ്മളെന്ത് ചെയ്യുന്നു അത്തരത്തിലേക്കുള്ള ഒരു തിന്മയിലേക്ക് അവിഹിതങ്ങളിലേക്ക് നമ്മുടെ മനസ്സുകളെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതിനെയെല്ലാം അതിനെല്ലാം സുരക്ഷിതമായി നമ്മുടെ ലൈംഗികത നമ്മുടെ ഇണകളിൽ മാത്രം പരിമിതപ്പെടുത്തി എങ്ങനെ നമുക്ക് വിശുദ്ധരായി ജീവിക്കാം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലൈംഗികത നമ്മുടെ പ്രകൃതിദത്തമായ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഒരു സവിശേഷതയാണ് ഒരുപക്ഷെ ഈ ലോകത്ത് അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ സുഖം എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു പക്ഷേ ലൈംഗികത സെക്സ് എന്നതായിരിക്കാം പക്ഷെ അതതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ കഴിയുന്നവർ ലൈംഗിക വിശുദ്ധി പാലിക്കുന്നവർ മാത്രമാണ് ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷത്തോളം ദമ്പതികളായി അങ്ങേയറ്റത്തെ ഹൃദയബന്ധത്തോട് സ്നേഹത്തോടുകൂടെ ജീവിച്ച ഭർത്താവ് ചോദിക്കുന്നു എന്താണ് ഇപ്പോൾ നീ എൻ്റെ വാട്സപ്പ് പരിശോധിക്കാൻ എന്താണ് ഇപ്പോൾ നീ എൻ്റെ ഗ്രൂപ്പുകൾ നോക്കാൻ കാരണം അതിന് അവൾക്കൊരു മറുപടി ഉണ്ടായിരുന്നു അതായത് ഒരു ബാർ എന്ന നിലക്ക് നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം എന്നിലേക്കുള്ള നിങ്ങളുടെ താല്പര്യം ഇതിനെന്തോ പെട്ടെന്നൊരു വ്യത്യാസം വന്ന പോലെ എനിക്ക് തോന്നിയതെന്നാണ് കറക്റ്റായിരുന്നു അവർ വാട്സപ്പ് പരിശോധിച്ചു അപ്പോൾ അയാൾ വളരെ മോശമായി മറ്റു സ്ത്രീകൾക്ക് ചാറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നതായിട്ട് കാണപ്പെട്ടു നോക്കൂ നിങ്ങൾ ഒരു സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതത്തെ എത്ര പെട്ടെന്നാണ് ഒരവിഹിതത്തിലേക്ക് നീങ്ങിയപ്പോൾ അത് ഈ ദാമ്പത്യത്തെ ബാധിച്ചത് എത്ര പെട്ടെന്നാണ് ഭാര്യക്ക് മനസ്സിലായത് ഒരു സമ്പൂർണമായ ദാമ്പത്യസുഖം അതനുഭവിക്കണമെങ്കിൽ അത് നിയമപരമായ നമുക്കനുവദിച്ചു തന്ന നമ്മുടെ ഇണകളിലൂടെ മാത്രമായിരിക്കണം വല്ലതേ ഔമാ ജിഹിം ഐമാനുഹും പ ഇന്നും വൈറു ബലോ അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കും സ്വന്തം ഇണകളിലും വലം കൈയുടമപ്പെടുത്തപ്പെട്ട അടിമകളിലുമല്ലാതെ യാതൊരു വിധത്തിലുള്ള ലൈംഗികാസ്വാദനങ്ങളും ഒന്നും ഒരു കാഴ്ചയാവട്ടെ നോട്ടമാകട്ടെ സ്പർശനമാവട്ടെ അല്ലെങ്കിൽ സ്വവർഗരതിയാവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും സ്വന്തമായ മാർഗങ്ങളാവട്ടെ ഒന്നും പ മണിപുത്തകറ അതാലി ഇണകൾക്കപ്പുറം മറ്റെന്തെങ്കിലും ആരെങ്കിലും ആഗ്രഹിച്ചാൽ ഉലായി കഹുമുൽ അതുവർ തെറ്റുകാരാണ് അത്ര വ്യക്തമായി വിശുദ്ധ കുർആാൻ പറയുന്നൊരു കാര്യമാണ് സുഹൃത്തുക്കൾ അതുകൊണ്ട് ഒരു ലൈംഗിക വിശുദ്ധിയിലൂടെ ലൈംഗികമായ നമ്മുടെ സുഖ സംതൃപ്തികളെ പൂർണമാക്കാൻ നാളെ പരലോകത്തെ സുരക്ഷിതമാക്കാനും യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് മറ്റൊരു തെറ്റും ചെയ്യാത്തവർ ഈ രംഗത്ത് പരാജയപ്പെട്ടു പോകുന്നത് എന്ന ഒരു ചോദ്യം ഇവിടെയുണ്ട് ഒന്നാമത്തെ ഉത്തരം വളരെ സ്വകാര്യമാണിത് മറ്റുള്ളവരാരും അറിയുകയില്ല എന്ന ധൈര്യം മറ്റുള്ളവരറിയില്ലെങ്കിൽ തിന്മ ചെയ്യാം പുറത്ത് നന്മയുടെ ആളുകളായി അഭിനയിക്കുന്ന പലർക്കും ഇത് അറിയാതിരിക്കുന്നുവെങ്കിൽ ചെയ്യാം എന്നതുകൊണ്ടാണ് മറ്റുള്ള എല്ലാ തെറ്റുകളും പരസ്യമാകും പരസ്യമായേ ചെയ്യാൻ പലപ്പോഴും കഴിയൂ എന്നാൽ രഹസ്യമായി ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് പലരും ഇതിൽ പെട്ടു പോകുന്നത് രണ്ടാമത്തൊരു കാരണം മനുഷ്യന് വിശപ്പ് പോലെ തന്നെയാണല്ലോ വികാരം അതുകൊണ്ട് മറ്റു പലതിനെയും നിയന്ത്രിക്കുന്ന ആളുകൾക്കും വികാരങ്ങളെ നിയന്ത്രിക്കുന്നിടത്ത് പരാജയപ്പെട്ടു പോകുമ്പോഴും നമ്മൾ വളരെ വിശുദ്ധന്മാരെന്ന് വിചാരിക്കുന്ന പലരും ഈ തിന്മയിൽ അകപ്പെട്ടു പോവാനുള്ള സാധ്യതകളുണ്ട് പിന്നെ എന്താണ് ആളുകൾ ഇതിലേക്ക് വരാനുള്ള മറ്റൊരു കാരണം സാഹചര്യങ്ങളാണ് വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ടതാണ് സാഹചര്യങ്ങൾ ല യഹുൽ വൻ റജലും ബീമ്ര ഒരാണും പെണ്ണും ഒറ്റയ്ക്കാവാൻ പറ്റൂല ആണും പെണ്ണും ഒറ്റക്കായാൽ അതാരെന്നത് പ്രശ്നമല്ല അവരറിയാതെ പിശാജ് അവരിലെത്തും അവരെ തികച്ചും വഴിപിഴവിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും അതാണ് മറ്റൊന്ന് പിന്നെ എന്താണ് ഇത്തരമൊരു അവിഹിതങ്ങളിലേക്ക് നമ്മൾ പലപ്പോഴും സൂക്ഷ്മത പാലിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ എത്തിപ്പെടാനുള്ള കാരണം അതിൽ സ്ത്രീകൾക്ക് ഒരു പങ്കുണ്ട് ഒരു വ്യഭിചാരത്തിൽ ഒരു അവിഹിത ബന്ധത്തിൽ സ്ത്രീയും പുരുഷനും തുല്യ പങ്കാണെങ്കിലും അതിലേക്ക് എത്തിക്കുന്നിടത്ത് ഒരു പക്ഷേ സ്ത്രീകളുടെ ഇടപെടലുകൾ ശക്തമായിരിക്കും ഒരു സ്ത്രീ മോശമായൊരു പുരുഷൻ പെരുമാറാൻ ശ്രമിക്കുമ്പോൾ അവർ ശക്തമായൊരു നിലപാടോ ഒന്ന് കണ്ണുതിരിച്ചൊരു നോട്ടമോ പ്രതികരണമായി വന്നാൽ അതവിടെ അവസാനിക്കും അതവിടെ തീരും പക്ഷെ അങ്ങനെ പ്രതികരിക്കുന്നില്ലെന്ന് മാത്രമല്ല ഒരുപക്ഷെ അനുകൂലമായ ഒരു മനസ്സുള്ള പോലെ ഒരുപക്ഷെ പുരുഷന് തോന്നാം ഖുർആൻ തന്നെ പറയുന്നുണ്ട് അസാരിക്കു വസാരിക്കു മോഷണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മോഷ്ടിക്കുന്ന പുരുഷൻ മോഷ്ടിക്കുന്ന സ്ത്രീ എന്നാൽ വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴോ അസ്സാനിയത്തു വസ്സാനി വ്യഭിചരിക്കുന്ന സ്ത്രീ വ്യഭിചരിക്കുന്ന പുരുഷ എന്നാണ് അതുകൊണ്ട് ചില ഉപസ്ത്രീകളൊക്കെ പറഞ്ഞു കുറവേഖാതാക്കൾ പറഞ്ഞു ഇത്തരം അവിഹിതങ്ങളിൽ ഒരു പക്ഷേ വലിയൊരു പങ്ക് സ്ത്രീകൾക്കുണ്ട് എന്ന് ചില ആളുകൾ ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിശാജ് ഷെയ്ധാൻ ഒരു വഴിക്കും നമ്മളെ നശിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പിശാജ് കണ്ടെത്തുന്ന മറ്റൊരു വഴിയാണ് യഥാർത്ഥത്തിൽ എല്ലാ നിലക്കും നമ്മൾ അപമാനിതരായി പോകുന്ന നമ്മളെക്കുറിച്ചുള്ള എല്ലാ മതിപ്പും നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ എല്ലാ മഹത്വങ്ങളെയും നശിപ്പിക്കാൻ കഴിയുന്ന ഇത്തരം തിന്മകളിലേക്ക് നമ്മളെ വേഗത്തിലെത്തിക്കാൻ കഴിയുമെന്ന് പിശാജിന് അറിയുന്നത് കൊണ്ട് തന്നെ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ ഈ രംഗത്ത് വളരെ ശക്തമായിരിക്കും സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം മുപ്പത് നാൽപ്പത് വർഷത്തെ ഒരു ദാമ്പത്യ ബന്ധം തകർന്നടിയാൻ ഒരു അവിഹിതത്തിൻ്റെ അശ്രദ്ധമായ ഒരു നിമിഷം മതി നമ്മുടെ ഫോണിൽ കാണുന്ന ഒരു മെസ്സേജ് നമ്മെ വിശ്വസിച്ച് നമ്മളിൽ മാത്രം വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യ ആ മെസ്സേജ് കണ്ടാൽ അവൾ മാനസിക രൂപി രോഗിയാകും അവളൊരു ഭ്രാന്തിയാകും അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അങ്ങനെയാണ് തിരിച്ചും അങ്ങനെയാണ് ഭാര്യയുടെ ഫോണിൽ നിന്നൊരു മെസ്സേജ് അവിഹിതമായി പോയത് കണ്ടാൽ ആർക്കാണ് സഹിക്കാൻ പറ്റുക നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കശക്കേറിയുന്ന നമ്മുടെ മക്കൾ അനാഥരായിത്തീരുന്ന കൊണ്ട് വഴിപിരിയേണ്ടി വന്ന എത്രയെത്ര ദാമ്പത്യങ്ങളുണ്ട് നാം ആലോചിക്കേണ്ടതുണ്ട് പല നല്ല രംഗങ്ങളിലും നിലനിന്നിരുന്ന എത്രയെത്ര ആളുകളാണ് ഇത്തരം ആരോപണങ്ങളുടെ പേരിൽ രംഗം വിട്ടൊഴിയേണ്ടി വന്നത് നാം വളരെ ഗൗരവത്തോടു കൂടെ ആലോചിക്കേണ്ട ഒരു കാര്യമാണിത് ആരിലും എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ആവർത്തിച്ച് ഇക്കാര്യം ഓർമ്മപ്പെടുത്തുവാനുള്ള കാരണം നാം വളരെ സൂക്ഷ്മത പാലിക്കണം സത്യത്തിൽ ഇതിലേക്ക് എത്തുന്ന വഴികളെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അതാണ് കൊല്ലിൽ മിന്നെ യകൊള്ളും മിന്ന അപുസ്വാരയും കണ്ണുകളെ താഴ്ത്തണം ഒരു അവിഹിതമായ ബന്ധങ്ങളിലുള്ള ബന്ധങ്ങൾ ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ നമ്മുടെ നിയന്ത്രണങ്ങൾ വിട്ടുപോകും ആദ്യഘട്ടം നോട്ടമാണ് അത് നിയന്ത്രിക്കാൻ പറ്റിയാൽ അടുത്ത ഘട്ടങ്ങൾ സംഭവിക്കാതിരിക്കും അടുത്ത ഘട്ടങ്ങളെ പരി നമുക്ക് പ്രതിരോധിക്കാനാവും അതുകൊണ്ട് വളരെ സൂക്ഷ്മത പാലിക്കുക നോട്ടങ്ങളെ നമ്മൾ പരമാവധി നിയന്ത്രിക്കുക ലൈംഗികമായ ആഭാസങ്ങളിൽ പെട്ടുപോകുന്ന ആളുകൾ അത് പോൺ സൈറ്റുകളാണ് അശ്ലീല സൈറ്റുകളാവാം എന്തുമാവാം അവർ നഷ്ടപ്പെടുത്തുന്നത് ശാരീരികവും മാനസികവുമായ ഒരു ജീവിതത്തെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസക് പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് സൈക്കാട്രിക് ചികിത്സ ഏറ്റവും നന്നായി ലഭ്യമാകുന്ന ഒരു സ്ഥാപനമാണ് ഒരു പക്ഷെ നിംഹാൻസ് അവിടുത്തെ ചികിത്സയ്ക്ക് വിധേയനായ ഒരു ചെറുപ്പക്കാരൻ ഞാൻ കണ്ടു എത്ര വയസ്സ് ഏഴ് വയസ്സ് മുതൽ ലൈംഗിക വൈകൃതങ്ങൾ കടിമയാണ് ഇന്നവൻ തികഞ്ഞ പ്രതിസന്ധിയിലാണ് എന്താണ് ഒരു തല പോയ തെങ്ങെന്ന് നമുക്ക് പറയാം കോഴ്സുകളൊന്നും വിജയിക്കാനാവുന്നില്ല ഒരു വിവാഹത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല മാനസികമായ അതിതീവ്രമായ മാനസികമായ അസ്വാസ്ഥ്യങ്ങളും അസുഖങ്ങളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നോക്കൂ നിങ്ങൾ എത്ര വലിയ നഷ്ടമാണ് ഒരു വഴിവിട്ട ലൈംഗിക ജീവിതം അവന് സമ്മാനിച്ചത് ഇന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഈ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മൾ തീർച്ചയായും നമ്മൾ പരിശ്രമിക്കണം നമുക്ക് എന്താണ് തടസ്സം ആവശ്യമായ നിലക്ക് ഇതനുഭവിക്കാൻ വിവാഹത്തെ നമുക്ക് അനുവദിച്ച് തന്നില്ലേ അതിൽ അവസാനിക്കാത്ത എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത് അതുകൊണ്ട് വിശുദ്ധമായ വഴികളിലൂടെ മാത്രം ഈ രംഗത്തേക്ക് വരാൻ നമ്മൾ പരിശ്രമിക്കുക അല്ലാത്ത എല്ലാ രംഗങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കണം നമ്മുടെ കുട്ടികൾക്ക് പുതിയ തലമുറക്ക് ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് ലൈംഗികത ഒരു തെറ്റല്ല എന്നാണ് അതായത് പ്രായപൂർത്തിയായ ആളുകൾ പരസ്പര സമ്മതത്തോടെ ചെയ്യുന്നത് എന്തും തെറ്റല്ലാന്നാണ് പക്ഷെ നമ്മൾ ആലോചിക്കണം ഇതൊക്കെ സ്വാതന്ത്ര്യമാണ് ഓരോ വ്യക്തിക്കും ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചു പത്ത് വയസ്സായ കുട്ടി അച്ഛനാൽ ഗർഭിണിയായത് എത്ര 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 ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ സ്വന്തം പിതാവിൽ നിന്നാണ് ഒരു കുട്ടി ലൈംഗിക വൈകൃതങ്ങളിലേക്ക് കടന്നു ചെന്നാൽ അവിടെ സുഹൃത്തുക്കളെ അമ്മയില്ല പെങ്ങളില്ല ഭാര്യയില്ല യാതൊരു വ്യത്യാസവുമില്ല എവിടെയും ഈ വൈകൃതങ്ങൾ ഒരു രോഗമായി ജീവിതത്തിൽ ചേർന്ന ആളുകൾക്ക് എവിടെയും അവരെ നിയന്ത്രിക്കുവാൻ സാധ്യമല്ലാതെ വരും അതുകൊണ്ട് തന്നെ നല്ല സൂക്ഷ്മതയും നല്ല ജാഗ്രതയും ഈ രംഗത്ത് ആവശ്യമാണ് ഒരുപക്ഷെ നോമ്പ് നമുക്ക് ഇത്തരം വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ സഹായിക്കും അതുകൊണ്ടാണ് വിവാഹം കഴിക്കാൻ പറ്റാത്തവൻ നോമ്പ് നോൽക്കട്ടെ എന്ന് നബി സല്ലാഹസ്ബൻ പറഞ്ഞത് അതുകൊണ്ട് ഈ റമലാനിൻ്റെ മുപ്പത് പകലുകളെ കൊണ്ട് ലൈംഗിക വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ വരുത്താനും വല്ല തെറ്റുകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ളാഹുവോട് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങാനും നമ്മൾ തയ്യാറായാൽ തീർച്ചയായും സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം സാധ്യമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരന്യസ്ത്രീയെ തൊടുന്നത് തലയിൽ ഒരു ആണി അടിച്ചു താഴത്തിന് തുല്യമാണെന്ന് പറയുമ്പോൾ നാം ആലോചിക്കണം ആ തിന്മയിലേക്ക് എത്താവുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഒരു സ്ത്രീയെ അള്ളാഹു സുരക്ഷിതമാക്കി അതിനവർ സ്വീകരിക്കേണ്ടത് ഒന്നാമത് നല്ലൊരു വസ്ത്രമാണ് അവിടെ സ്വകാര്യതകൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാത്ത ഒരു വസ്ത്രം അവിഹിത ബന്ധങ്ങളെ വളർത്താതിരിക്കാൻ ഏറ്റവും വലിയ സഹായമാണ് മറ്റൊന്ന് സംസാരമാണ് അതായത് മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുന്ന സംസാരം അത് വാട്സപ്പിലായാലും സോഷ്യൽ മീഡിയ ആയാലും നേർക്കു ആയാലും വളരെ ജാഗ്രതയും സൂക്ഷ്മതയും ആ കാര്യത്തിൽ ഒരു സഹോദരി കാണിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വത്തെയും എല്ലാറ്റിനെയും ബാധിക്കുമെന്ന് മാത്രമല്ല അവിഹിതങ്ങളിലേക്ക് അത് എത്തിച്ചേരുവാനുള്ള സാധ്യതകൾ ഏറെയാണ് നമ്മൾ നമ്മുടെ വീടിലാണെങ്കിലും പുറത്താണെങ്കിലും ഇവിടെയാണെങ്കിലും നമ്മുടെ സ്വകാര്യതകളെ സംരക്ഷിക്കുന്നിടത്ത് നമുക്ക് നല്ല സൂക്ഷ്മതയും നല്ല ജാഗ്രതയും ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ മലിനമാക്കുന്ന നമ്മുടെ ജീവിതത്തെ അപമാനത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ നിയന്ത്രണങ്ങളെ ഒരുപക്ഷെ അസാധ്യമാക്കി തീർക്കുന്ന ഇത്തരം ദുഷിച്ച പ്രവൃത്തികളിൽ നിന്ന് പിൻവാങ്ങുവാനും വിശുദ്ധമായ ജീവൻ നയിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ റബ്ബന ആത്തിനാഫിത്തു ആസ്തന വഫീൽ ആഹൃത്തെ അലഹദല്ലാ റബുലാല്മീൻ അള്ളമസൈം